മോഹൻലാൽ നായകനാകുന്ന മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം ഒ ടി ടിയിലേക്ക് റിലീസാവുകയാണ് എന്ന് കഴിഞ്ഞ ദിവസം ആൻ്റണി പെരുമ്പോർ വ്യക്തമാക്കിയിരുന്നു ആമസോൺ പ്രൈം എന്ന പ്ലാറ്റ്ഫോമിലൂടെയാണ് ആ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുക ചിത്രം ഒ ടി ടിയിലേക്ക് മാറ്റിയതിനെക്കുറിച്ച് വിശദീകരിച്ച രംഗത്തെത്തിയിരിക്കുകയാണ് സഹ നിർമ്മാതാക്കളിലെ ഒരാളായ സന്തോഷ് കുരുവള അദ്ദേഹത്തിൻ്റെ കുറിപ്പിലെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് മോഹൻലാൽ മലയാളത്തിൽ നിന്ന് ലോകത്തിൻ്റെ തന്നെ ഒത്തുങ്കതയിലേക്ക് മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന സിനിമയിലൂടെ എത്തുകയാണ് മഹാമാരിയുടെ താണ്ഡവത്തിൽ ഇനിയും സാധാരണത്വം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത മനുഷ്യജീവിതങ്ങൾക്ക് വിനോദ വ്യവസായത്തിൻ്റെ പുത്തനുപാധികളെ ആശ്രയിക്കുക എന്നത് മാത്രമാണ് കരണീയമായിട്ടുള്ളത് അതേ കുഞ്ഞാലി മലയ്ക്കാർ ഒ ടി ടി എന്ന ആധുനിക തട്ടകം പ്രയോജനപ്പെടുത്താൻ നിർബന്ധത്തിലായിരിക്കുകയാണ് മനസ്സിലുണ്ടായിരുന്നത് തിയേറ്റർ റിലീസ് എന്നത് മാത്രമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ ചിത്രത്തിനായി നിക്ഷേപം നടത്തി തുടങ്ങുമ്പോൾ ഞാനടക്കമുള്ള നിർമ്മാതാക്കളുടെ ലക്ഷ്യം അതുമാത്രമായിരുന്നു വേറൊരു പദ്ധതിയും മനസ്സാവചാ ചിന്തയിൽ ഉണ്ടായിരുന്നില്ല മോഹൻലാൽ എന്ന മഹാനടനിലൂടെ ഒരു ലോകോത്തര ചിത്രം എന്നതായിരുന്നു ശ്രീ ആന്റണി പെരുമ്പാവൂർ എന്ന മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നിർമ്മാതാവിൻ്റെ സ്വപ്ന പദ്ധതി ആശീർവാദ് സിനിമാസിനൊപ്പം കോ പ്രൊഡ്യൂസേഴ്സായ മാക്സ് ലാബ് ശ്രീ സി ജെ റോയ് സന്തുഷ്ടി കുരുവള എന്ന ഞാനടക്കം വിപണിയിലെ അതിസാഹസികത തന്നെയാണ് ഈ മോഹ സാക്ഷാത്കാരത്തിന്റെ ഭാഗമായത് ആത്മവിശ്വാസത്തിൽ ഈ പ്രൊജക്റ്റിനൊപ്പം ചേർന്ന പ്രിയദർശൻ എന്ന ഇന്ത്യ കണ്ട മികച്ച സംവിധായകൻ അടക്കമുള്ളവർ മറ്റ് ഭാഷകളിൽ നിന്നും മലയാളത്തിൽ നിന്നുമുള്ള നടീനടന്മാർ എന്നിങ്ങനെയും സകലരും പ്രതിഫലത്തിനപ്പുറം സ്വയപ്രയത്നം കൂടി ഈ സിനിമയ്ക്കായി സമർപ്പിച്ചവരാണ് ലോക സിനിമാ വിപണിയിലും ഇന്ത്യൻ സിനിമാ ബിസിനസ്സിലും പ്രാദേശിക ഭാഷാ ചിത്രങ്ങൾക്ക് പരിമിതികളുണ്ട് നിക്ഷേപിക്കാവുന്ന തുകയ്ക്ക് തന്നെ വരമ്പുകളുണ്ട് പക്ഷേ അത്തരം ബിസിനസ് ലോജിക്കുകളെ പോലും ചലഞ്ച് ചെയ്തുകൊണ്ടാണ് നൂറുകോടിക്കടുത്ത് ശ്രീ ആന്റണി പെരുമ്പാവൂർ എന്ന എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ആത്മവിശ്വാസത്താൽ നിക്ഷേപിക്കപ്പെട്ടത് ഈ ബ്രഹ്മാണ്ട ചിത്രത്തിന്റെ റിലീസിന് തൊട്ട് മുൻപുള്ള മാസങ്ങളിലാണ് കോവിഡ് എന്ന മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടത് പലതവണ റിലീസ് തീയതികളിൽ മാറ്റി നിക്ഷേപകർ തിയേറ്റർ റിലീസിനായി കാത്തിരുന്നു ലോകം തന്നെ സാധാരണത്വത്തിലേക്ക് തിരികെ എത്തുമ്പോൾ തിയേറ്ററുകളെ തികച്ചും സജീവമാക്കാൻ ഈ ചിത്രത്തിന് സാധിക്കുമെന്നതും അത്യന്തികമായി സിനിമയെ സ്നേഹിക്കുന്ന നിർമ്മാതാക്കൾക്ക് അറിയാമായിരുന്നു കോവിഡ് ഭീഷണി താരതമ്യേന കുറഞ്ഞുവെങ്കിലും വിപണിയിലെ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിലാണ് പ്രമുഖ ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ ഓഫർ വമ്പൻ റിട്ടേൺസ് ലഭിക്കില്ല എങ്കിലും നിലവിലെ സാഹചര്യം മൂലം തിയേറ്ററിൽ നിന്നും സംഭവിക്കാവുന്ന വരുമാന നഷ്ടത്തിൻ്റെ ആഘാതം പരിഹരിക്കുന്ന ഒരു സേഫ്റ്റി വാൾവാണിത് ഒരർത്ഥത്തിൽ ലൈഫ് ലൈൻ തന്നെയാണ് തിയേറ്റർ മാത്രം ലക്ഷ്യമാക്കിയിരുന്ന ശ്രീ ആന്റണി പെരുമ്പാവൂർ ഈ ഓഫർ നിൽക്കേ തന്നെ തിയേറ്റർ ഉടമകളെ കൂടി വിശ്വാസത്തിലെടുത്തും പങ്കാളിത്തവും നൽകി ഒരു ബദൽ മാർഗ്ഗമാണ് പരിഗണിച്ചിരുന്നത് ഇൻഷുറൻസ് കമ്പനികൾ പോലും ഈ ഇൻഷുറൻസ് എടുത്ത് റിസ്കുകൾ ലഘൂകരിക്കുന്ന കാലത്ത് തിയേറ്ററുകൾ കളക്ഷനിലൂടെ മാത്രം ലഭിക്കേണ്ട വരുമാനത്തിന് ഉറപ്പ് തേടുക എന്നത് റിസ്ക് എന്നത് നിർമ്മാതാവിൻ്റെ മാത്രം ഉത്തരവാദിത്വത്തിൽ പെടും എന്ന നിലയിലെത്തിയപ്പോൾ ഉടമകളുമായി നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടു മലയാള സിനിമയുടെ ചെറിയ ചരിത്രത്തിൽ തന്നെ വമ്പൻ ഹിറ്റുകൾ സമ്മാനിച്ച നിർമ്മാതാക്കൾ വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നതിന് നമ്മൾ സാക്ഷിയായിട്ടുണ്ട് എടുത്തു പറയാൻ ഒട്ടേറെ പേരുകൾ കമ്പനികൾ ധാരാളം ആത്യന്തികമായി ചലച്ചിത്ര പ്രേമികളായ സംരംഭകരുടെ നിലനിൽപ്പ് അനിവാര്യതയാണ് ഇന്നിവരെ അഭിമുഖീകരിക്കാത്ത പ്രതിസന്ധി ലോകം തന്നെ നേരിടുമ്പോൾ ഉചിതമായ തീരുമാനം തക്ക സമയത്തെടുക്കുക എന്നതാണ് ആധുനിക ബിസിനസ് മാനേജ്മെൻറ്റ് സിദ്ധാന്തങ്ങൾ പോലും പറയുന്നത് നിലനിൽപ്പാണ് പ്രധാനം ഇപ്പോൾ അതാണ് പ്രായോഗികവുമായിട്ടുള്ളത് ഈ കപ്പലിൻ്റെ കപ്പിത്താൻ ശ്രീ ആൻ്റണി പെരുമ്പാവൂർ ഈ മഹായാനത്തെ കരക്കറിപ്പിക്കുക തന്നെ ചെയ്യും സന്തോഷ് കുരുവുള തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് കുറിപ്പ് ഇങ്ങനെ തുടർന്ന് വായിക്കാം ചർച്ചകൾക്ക് ഭാവിയില്ല ഒരുപക്ഷെ കേരളത്തിലെ തിയേറ്റർ തിയേറ്ററുടമകൾ കുറച്ചുകൂടി ഉൾക്കാഴ്ചയോടെ ഒരു നീക്കം നടത്തിയിരുന്നുവെങ്കിൽ അതൊരു വിപ്ലവമാകുമായിരുന്നു തിയേറ്ററുകളെ സമ്പൂർണമായി സജീവമാക്കാനുള്ള ഒന്നാന്തരം തരം ലോഞ്ചായിരുന്നു ഈ ബ്രഹ്മാണ്ട ചിത്രം ഇനി ഈ വിഷയത്തിൽ ചർച്ചകൾക്ക് ഭാവിയില്ല എന്നതാണ് യാഥാർത്ഥ്യം മോഹൻലാൽ എന്ന വിസ്മയം ഇവിടെ തന്നെയുണ്ട് ഇനിയും ലോകോത്തര സിനിമകൾ അദ്ദേഹവുമായി ചേർന്നൊരുക്കുക എന്നത് സാധ്യവുമാണ് അത് സംഭവിക്കുക തന്നെ ചെയ്യും തട്ടകങ്ങൾ മാറി മാറി വന്നാലും അരങ്ങു നിറയ്ക്കാനുള്ള വിഭവങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും മലയാള സിനിമയുടെ വിസ്തൃതിയും സ്വീകാര്യതയും കൂടുതൽ വർദ്ധിപ്പിക്കാൻ എല്ലാ സിനിമാ പ്രേമികളും ഇനിയും ഒപ്പമുണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്തോഷ് കുരുവിള തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ ഫേസ്ബുക്ക് കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു